കേരള ബി ജെ പിയിൽ ബൂത്ത് തലം മുതൽ സംസ്ഥാനതലം വരെ ആഴത്തിലുള്ള വിഭാഗീയതയും അതുപോലെ തന്നെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും നടത്തുന്നതായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയരുന്നുണ്ട് അണികളൊക്കെ ഇത് രഹസ്യമായി പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇത് പരസ്യമായി പ്രകടിപ്പിക്കാൻ പലരും മിനക്കെടാറില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാന നേതൃത്വത്തിലെ പല മുതിർന്ന നേതാക്കളടക്കം ഇത് പരസ്യമായി തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ സമ്മതിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വാർത്തകൾ അതിന്റെ കൃത്യമായ തെളിവോടുകൂടിയാണ് ഭാരത് ലൈവ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് വർക്കലയിലെ മണ്ഡലം പ്രസിഡന്റ് അജുലാൽ എന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ നമ്മൾ വിശദമായ അന്വേഷണവും നടത്തുകയുണ്ടായി ഇതിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം നഗരസഭയിലെ ചെയർമാൻ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന വികസനകാര്യ സ്റ്റാൻഡിംഗ് കൗൺസിൽ തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രശ്നങ്ങൾ മൂലമാണ് അജുലാൽ രാജിവെച്ചതെന്ന് അജുലാൽ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും പുറത്തു വന്നിരുന്നു അദ്ദേഹം തന്നെ അവിടുത്തെ പ്രവർത്തകരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു കത്തും പുറത്തു വന്നിരുന്നു ഈ കത്തിൽ ആഴത്തിലുള്ള വിഭാഗീയതയുണ്ടെന്നും ത തന്റെ തീരുമാനങ്ങളും അതുപോലെ തന്നെ കൂട്ടായ തീരുമാനങ്ങളും മട്ടിമറിക്കപ്പെടുകയും മിനിറ്റ്സ് ബുക്കിൽ പോലും അത് വ്യാജമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടെന്നും ഈ രീതിയിൽ മുമ്പോട്ട് പ്രവർത്തിക്കാനാവില്ലെന്നും തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം കത്ത് പങ്കുവച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ വാദഗതികളെല്ലാം ശരിയാണെന്ന് തെളിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി കോർ കമ്മിറ്റി അടക്കം തീരുമാനിച്ച ആളായിരുന്നില്ല പിന്നീട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ തെരഞ്ഞെടുപ്പിൽ അധ്യക്ഷനായി എത്തിയെന്ന ആരോപണം അജുലാൽ പുറത്തു പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടതും പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ നടപടിക്രമങ്ങളോ ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല പുറത്തുനിന്ന് വന്ന അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്ന ചിലർ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നതായി അന്ന് തന്നെ ഈ കത്തിൽ പ്രത്യേക പരാമർശവും ഉണ്ടായിരുന്നു സി പി എമ്മിൽ നിന്ന് വന്ന് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ദാനശീലൻ എന്ന് പറയുന്ന ഒരാളാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്ന് വളരെ കൃത്യമായി തന്നെ പുറത്തുവരുന്ന വിവരങ്ങളുണ്ട് എന്നാൽ ഈ വിഷയങ്ങളൊന്നും തന്നെ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം കാര്യമായി എടുക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നമ്മളിപ്പോൾ പുറത്തുവിടുന്ന വീഡിയോ ദൃശ്യങ്ങൾ വികസനകാര്യ സ്റ്റാൻഡിങ് കൗൺസിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ഹാളിൽ നിന്നിറങ്ങി പുറത്തേക്ക് വന്ന് വിജി എന്ന് പറയുന്ന ഒരു കൗൺസിൽ അംഗം സി പി എമ്മുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം ധാരണയ്ക്ക് ശേഷം തിരിച്ചു വന്ന് താനാണ് വികസനകാര്യ സ്റ്റാൻഡിങ് കൗൺസിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടേണ്ടതെന്ന് ആവശ്യപ്പെടുകയും ആ അവരുടെ ആവശ്യപ്രകാരം തന്നെ അവരെ വികസനകാര്യ സ്റ്റാൻഡിങ് കൗൺസിൽ അധ്യക്ഷയാക്കുകയുമായിരുന്നു എന്നാൽ കോർ കമ്മിറ്റി കൂടി നേരത്തെ തീരുമാനിച്ചിരുന്നത് ഏഴാം വാർഡിലെ കൗൺസിലർ അനീഷ് എന്ന് പറയുന്ന ആളെയായിരുന്നു ബി ജെ പിയുടെ വളരെ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച നഗരസഭകളിലൊന്നായിരുന്നു വർക്കല പന്ത്രണ്ട് സീറ്റ് നേടിയ എൽ ഡി എഫിനൊപ്പം തന്നെ നേരെ പിറകിലായി പതിനൊന്ന് സീറ്റുമായിട്ടാണ് വർക്കല നഗരസഭയിൽ ബി ജെ പി എത്തിയിരുന്നത് പിന്നീട് രണ്ട് സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടിയാണ് വർക്കല നഗരസഭ എൽ ഡി എഫ് ഭരിക്കുന്നത് അപ്പോൾ എൽ ഡി എഫുമായി ഒരു രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ വിജി എന്ന് പറയുന്ന പുതിയ അധ്യക്ഷയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് പുറത്തു പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അജുലാലിന്റെ വാദഗതികളെല്ലാം ശരിയാണെന്ന തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ അതായത് കൗൺസിൽ നടക്കുമ്പോൾ കൗൺസിൽ ഹാളിൽ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നും വിജി ഇറങ്ങി വന്ന് ചെയർമാനായ ലാജിയോട് ഏതാണ്ട് പത്ത് മിനിറ്റിലധികം സംസാരിച്ച ശേഷം തിരികെ പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത് ഇതിനുശേഷമാണ് അവിടെ നാടകീയ രംഗങ്ങൾ അരങ്ങേറുകയും വിജി നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിങ് കൗൺസിൽ അധ്യക്ഷ സ്ഥാനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഈ വാദഗതികൾ അജുലാൽ നേരത്തെയും ഉന്നയിക്കുന്നുണ്ട് ഈ വാദഗതികളുടെ അടിസ്ഥാനത്തിലാണ് അജുലാൽ രാജിവെച്ചിട്ടുള്ളത് എന്നാൽ സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വമോ ഈ വിഷയത്തെ ഗൗരവമായി എടുക്കുകയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനം ചെയ്തിട്ടില്ല നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ജില്ലാ പ്രസിഡന്റ് കൊണ്ട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയമല്ലേ എന്ന് മാത്രമാണ് അല്ല അതിനപ്പുറം എന്തൊക്കെ പ്രശ്നങ്ങൾ ബി ജെ പിയുടെ പല ഘടകങ്ങളിലും ഉണ്ട് ഞാൻ തനിക്ക് ഇങ്ങനെ ഒരു കാര്യം അറിയില്ല തനിക്കൊരു പരാതി ലഭിച്ചിട്ടില്ല എന്ന വാദമാണ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായ വി വി രാജേഷ് മുന്നോട്ട് വെക്കുന്നത്